എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ പാർട്ട് 8 ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ട്രാൻസിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസൈന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്ലൈഡ് ഷോയിലാണ് അതിൻ്റെ വിഷ്വൽ എഫക്റ്റ് ഡിസ്പ്ലേ ആവുന്നത്. അതായത് ഒരു സ്ലൈഡിൽ നിന്ന് വേറൊരു സ്ലൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു വിഷ്വൽ എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ട്രാൻസിഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം, സൗണ്ട് സെറ്റ് ചെയ്യാം, അതുപോലെ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാം. നമുക്ക് ട്രാൻസിഷൻ മെനു തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു മെനു ഉണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ട്രാൻസിഷൻസ് ആണ് നമുക്കിവിടെ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓരോ സ്ലൈഡിനും ഡിഫറെൻ്റ് ട്രാൻസിഷൻ കൊടുക്കാം, അതല്ല എല്ലാ സ്ലൈഡിനും ഒരു ട്രാൻസിഷൻ മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്ലൈഡിന് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുക. നമ്മൾ സ്പ്ലിറ്റ് എന്നുള്ള ട്രാൻസിഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ട്രാൻസിഷൻ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഷേപ്സ് ആണെങ്കിൽ ഷേപ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ട്. ഇത് നമുക്ക് ഡിഫറെൻ്റ് സ്ലൈഡില് ഡിഫറെൻ്റ് ട്രാൻസിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്പിൾ വേണമെങ്കിൽ റിപ്പിൾ. അങ്ങനെ ഓരോ സ്ലൈഡിനും വേണമെങ്കിൽ ട്രാൻസിഷൻ സെപ്പറേറ്റ് ട്രാൻസിഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റാൻഡം ബാർസ് ആണെങ്കിൽ റാൻഡം ബാർ, ഫെയ്ഡ് ആണെങ്കിൽ ഫെയ്ഡ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ട്രാൻസിഷൻ. നമുക്കിപ്പോൾ സ്ലൈഡ് ഷോയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രം ബിഗിനിങ് നമുക്ക് ഓരോ മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ലൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ ട്രാൻസിഷൻ ഡിസ്പ്ലേ ചെയ്ത് വരും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻഡ് ഷോ കൊടുക്കുക. നമുക്ക് ട്രാൻസിഷനില് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാൻസിഷൻ സെറ്റ് ചെയ്യാൻ പഠിച്ചു. ഇത് ഓരോ ട്രാൻസിഷൻ്റെ എഫക്റ്റ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ എഫക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തവരും. കാരണം നമുക്കത് ലെഫ്റ്റിൽ നിന്ന് വേണോ, ടോപ്പിൽ നിന്ന് വേണോ, റൈറ്റിൽ നിന്ന് വേണോ. ഇപ്പോൾ ട്രാൻസിഷൻ കൊടുക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് വേണോ, അതല്ല നമുക്ക് റൈറ്റിൽ നിന്നോ സെറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള എഫക്ട്സ് ആണ്. ഇപ്പോൾ റിപ്പിൾ എടുക്കുകയാണെങ്കിൽ റിപ്പിളിൻ്റെ എഫക്ട്സ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അതങ്ങനെ ബോട്ടം ടു റൈറ്റ് ആണ് വേണ്ടത്. അതിൻ്റെ ഓരോ എഫക്റ്റും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു. അത് ഓരോ ട്രാൻസിഷനും ഉണ്ട്, ഓരോ എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് കേസിൽ നോ സൗണ്ടാണ് കിടക്കുന്നത്. നമുക്ക് സൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും നമുക്ക് ഡ്രം റോളോ നമുക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഇതൊരു സ്ലൈഡിലെ വരുള്ളൂ. നമുക്ക് അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ലൈഡിലും ഡിസ്പ്ലേ ചെയ്ത് വരും. നമ്മളപ്പോൾ എല്ലാം അപ്ലൈ ടു ഓൾ കൊടുത്തു. എല്ലാം ഒരേപോലത്തെ സ്ലൈഡ് ട്രാൻസിഷൻ ആണ് വന്നിരിക്കുന്നത്. ഡ്രം റോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ ആണ് നമുക്കിപ്പോൾ 150 ആണ്. നമുക്ക് ഡ്യൂറേഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൗസ്, അതായത് നമ്മൾ സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ നമുക്കതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യണം. ഓരോ മൗസ് ഓരോ സ്ലൈഡ് വന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട വരും. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഓൺ മൗസ് ഓഫ് ചെയ്തിടുക. ഇവിടെ ആഫ്റ്റർ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൈം കൊടുക്കുക. ഇപ്പോൾ 2 സെക്കൻഡ് നമുക്ക് ടൈം കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ടു ഓൾ കൊടുക്കുക. ഇനി നമുക്ക് റിപ്പിൾ ആണ് വേണമെങ്കിൽ റിപ്പിൾ, നമുക്ക് എല്ലാത്തിനും റിപ്പിൾ തന്നെ വേണം. അതല്ല എങ്കിൽ വോർട്ടെക്സ് ഉണ്ട്. നമുക്ക് ഇതാണ് നമുക്ക് വേണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മൗസ് ക്ലിക്ക് ചെയ്തിട്ടല്ല വരുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ ടൈം ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ഷോ എടുക്കുക, ഫ്രം ബിഗിനിങ്. അപ്പോൾ ഒരു സ്ലൈഡ് വന്നു, ആ ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ 2 സെക്കൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ
നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് എം എസ് ഓഫീസായിട്ടോ അല്ലെങ്കിൽ വേർഡ് എക്സലും പവർ പോയിന്റ് എല്ലാം പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.